ഹായ്, ഞാൻ രഞ്ജിത്ത് ആണ്. ഇന്ന് ചെറിയൊരു ഇൻഫർമേഷൻ ആണ്, വലിയൊരു വീഡിയോ എന്നല്ല. അതായത്, പല ഏജൻസിയിലും അഡ്വാൻസ് ആയിട്ട് 50,000, 100,000 രൂപ ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അത് വാങ്ങിച്ചതിന് ശേഷം കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ആൾക്കാരെ കൊടുക്കും. ആൾക്കാരെ കൊടുത്തിട്ട് അതായത് ഇതാണ് എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യിപ്പിക്കും. പിന്നീട് പറയും ലേബർ ഓഫീസിൽ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഇവിടുത്തെ എംബസിയിൽ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ കൂടി വേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടി പൈസ വാങ്ങിക്കുന്നുണ്ട്. അത് അങ്ങനെ ഇവിടുത്തെ ലേബർ ഓഫീസിൽ പൈസ എത്ര അടയ്ക്കേണ്ടി വരും, എത്രയാണ് അടയ്ക്കുന്നത് ഇവിടുത്തെ എംബസിയിൽ? സാധാരണ ഞാൻ ഇവിടെ വന്ന് ഞങ്ങളുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നേരിട്ട് പോയിട്ട് ചില കമ്പനിയിലൊക്കെ നേരിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയി ഫോമൊക്കെ പൂരിപ്പിച്ച് നമ്മുടെ ഫോമൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇവിടുത്തെ ഉസോങ് എന്ന് പറയും, അതായത് എംബസി, നമ്മൾ ഉദ്ദേശിക്കുന്ന എംബസിയാണ് ഇവിടുത്തെ എംബസി, ഉസോങ് എന്ന് പറയും, അവിടെ പോയിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ 440 സ്ലോട്ടി പ്ലസ് 50 സ്ലോട്ടി ഈ ജെറോക്സ് കോപ്പികൾ, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 50 സ്ലോട്ടിയും അവരുടെ ചിലവും കൂടിയിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടാവും. ഇത്രയും ചിലവാണ് നമ്മുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാനും നമ്മുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും, ഇതാണ് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി TRC അപ്ലൈ ചെയ്യാനും, എല്ലാത്തിനും ഇത്രയും സെയിം റേറ്റിനുള്ളിൽ തന്നെയാണ് വരുന്നത്. ഇതിന് അപ്പുറത്ത് അമൗണ്ട് ആയിട്ട് ഇവിടെ ലേബർ ഓഫീസിൽ അടയ്ക്കേണ്ടി വരുന്നില്ല. അതായത് ഒരു ഏജൻസിക്കും ഒരു വർക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിസ്സാരം പൈസ ആവുന്നുള്ളു. എൻ്റെ അറിവിൽ 100-200 സ്ലോട്ടിയും കൂടി ആവുന്നുള്ളൂ ഒരു കമ്പനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ കുറച്ച് പേപ്പർ വർക്കൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ വാങ്ങിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 100-500 സ്ലോട്ടി വെച്ചോളൂ, ഏകദേശം ഇന്ത്യൻ റുപ്പീസ് കണക്കുകൂടികളോ 500 സ്ലോട്ടി ആകുമ്പോൾ 10,000 രൂപയാണ്. ഇത് നേരത്തെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഏജൻസിയിലും അതിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ വാങ്ങിക്കുന്നുണ്ട്. അത് അങ്ങനെ ഇല്ല, നിങ്ങൾ ഏജൻസിയായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് പൈസ സബ്മിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇത്ര 400,000 കൊടുക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് വന്നേ പറ്റൂ എന്ന് പറയുന്നത് അവരടുത്ത് പറയാം, ഏജൻസിയുടെ അടുത്ത് പറയാം, ഞങ്ങൾ പൈസ തരാൻ റെഡിയാണ്. പക്ഷേ നിങ്ങൾ വിസ റെഡിയാക്കി തന്നതിന് ശേഷം ഞങ്ങൾ എത്ര പൈസ വേണം നിങ്ങൾ പറയുന്ന പൈസ തരാം, നിങ്ങൾ ഏതെങ്കിലും ബോണ്ട് പത്രത്തിലോ എന്തെങ്കിലും സൈൻ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ഏജൻസിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും പല ഏജൻസിയുടെയും വിസ റിജക്ഷൻ ആവണുണ്ട്, പാസ്സാവണുണ്ട്. അങ്ങനെയാണ്, എല്ലാവരും പാസ്സാവണമെന്നില്ല, എല്ലാവരും ഫെയിലാവണമെന്നില്ല, ചിലരുടെ പാസ്സാവണുണ്ട്, ചിലരുടെ ഫെയിലാവണുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഒരു മിനിമം എമൗണ്ട്, കുറച്ച് എമൗണ്ട് കൊടുത്തതിന് ശേഷം കൂടുതൽ എമൗണ്ട് കൊടുക്കാതെ അവരടുത്ത് പറയുക, വിസ റെഡിയായതിനു ശേഷം ബാക്കി എമൗണ്ടൊക്കെ സെറ്റിൽ ചെയ്യാം എന്ന് പറയുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ VFSL ഡേറ്റ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, പെട്ടെന്ന് കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഫോം ഫില്ല് ചെയ്യാനും അങ്ങനത്തെ പിന്നെ ഡോക്യുമെന്റ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയ പൈസ ചിലവാകും, പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങൾ അങ്ങനത്തെ പൈസകളൊക്കെ ചിലവാകും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അതിനപ്പുറത്ത് വേറെ പൈസകളൊന്നും ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് വിസ റെഡിയായതിനു ശേഷം നിങ്ങൾ തരാമെന്നുള്ളത് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് അവരോട് സബ്മിറ്റ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാകും എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. സൈനിങ് ഓഫ് രഞ്ജിത്ത്, ബൈ.